വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമുക്കിനിയും ജാവയിലെ ആപ്ലെറ്റിലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് ഗ്രാഫിക്സ് ക്ലാസ്സുമായിട്ട് നമുക്കൊന്ന് ഫെമിലിയറൈസേഷൻ നടത്താം. അതിലെ കുറച്ച് മെത്തേഡ്സ്, അതായത് നമ്മൾ സാധാരണ എന്തൊക്കെയാ, ഒരു സർക്കിള്, ഓവല്, റെക്റ്റാങ്കിള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പല ഷേപ്സ് ഉണ്ടല്ലോ, ഡിഫറെന്റ് ഷേപ്സ്, അതെല്ലാം തന്നെ നമുക്ക് ജാവയില് ഈ ആപ്ലെറ്റ് വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ക്ലാസ് ആണ് ഗ്രാഫിക്സ് ക്ലാസ്. ഗ്രാഫിക്സ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫെമിലിയറൈസ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, എന്താണ്, ഡ്രോ സ്ട്രിംഗ് അല്ലെ. ഡ്രോ സ്ട്രിംഗിലാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇതിനകത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അത് കൂടാതെ കുറെ ഷേപ്സുകൾ നമുക്ക് ഈ ഗ്രാഫിക്സ് വെച്ചിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയയും കൂടെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. അതിനകത്ത് നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസ് എല്ലാം ചെയ്യാം. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടു പോവാം. ഇതില് ഡ്രോ ലൈൻ, ഒരു ലൈൻ ഡ്രോ ചെയ്യാനായിട്ടാണ്. അതിന് ഇൻറ്റ് എസ് എക്സ്, ഇൻറ്റ് എസ് വൈ, ഇൻറ്റ് ഇ എക്സ്, ഇൻറ്റ് എസ് വൈ. ഡ്രോ എ ലൈൻ ഫ്രം എസ് എക്സ് ടു എസ് വൈ, ദെൻ ഇ എക്സ് ടു ഇ വൈ. ഒരു ലൈനിന്റെ കോർഡിനേറ്റ് പൊസിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു നമുക്ക് ലൈൻ ഡ്രോ ചെയ്യാനായിട്ടുള്ള കോർഡിനേറ്റ് പൊസിഷൻസ്. ദെൻ ഡ്രോ റെക്റ്റ്, ലൈൻ ഡ്രോ ചെയ്യുമ്പോൾ നമുക്കറിയാലോ അതിന്റെ രണ്ട് പൊസിഷൻ തമ്മിൽ ഒരു ലൈൻ ഡ്രോ ചെയ്യുകയാണ്. അതുപോലെ തന്നെ റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യണം. അപ്പൊ അതിന് നമുക്ക് വേണ്ടത് ടോപ്പ്, ലെഫ്റ്റ്, വിഡ്ത്, ഹൈറ്റ്. ടോപ്പ്, ദെൻ ലെഫ്റ്റ്, വിഡ്ത്, ഹൈറ്റ്, അല്ലെ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാൻ പറ്റും. ഞാൻ ഓവൽ ആണെങ്കിൽ ടോപ്പ്, ലെഫ്റ്റ്, വിഡ്ത്, ഹൈറ്റ്. അത് ഓവൽ ഇൻസൈഡ് എ റെക്റ്റാങ്കിൾ ഹൂസ് ഡയമെൻഷൻസ് ആർ ഗിവൺ. ഇതാണ് ഈ ഒരു പോളിഗൺ ആണ്. ഇതിന്റെ എക്സ്, വൈ, പോളിഗൺ ഹൂസ് പോയിന്റ്സ് ആർ ഡിഫൈൻഡ് ബൈ ദ അറേസ് ഓഫ് എക്സ് ആൻഡ് വൈ, ടോട്ടൽ നമ്പർ ഓഫ് പോയിന്റ്സ് ഗിവൺ ബൈ നം പോയിന്റ്സ്. അപ്പം അതിന്റെ അറേ പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പം ഗ്രാഫിക്സിൽ ജാവ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എന്തൊക്കെയാ എനേബിൾ ചെയ്തിരിക്കുന്നത്? കളറുണ്ട്, ഫോണ്ട് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്, പോളിഗൺ ഉണ്ട്, ബേസിക് സ്ട്രോക്ക് ഉണ്ട്, ഗ്രേഡിയന്റ് പോയിന്റ് ഉണ്ട്, ജാവ 2D, ഷേപ്സ് ആൻഡ് ക്ലാസ്സസ്. ഇതെല്ലാം തന്നെ നമുക്ക് ഗ്രാഫിക്സ് ക്ലാസ്സിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ജാവയുടെ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അപ്പർ ലെഫ്റ്റ് കോർണർ ഓഫ് എ GUI കമ്പോണന്റ് ഹാസ് എ കോർഡിനേറ്റ് 0, 0. ദെൻ എക്സ് കോർഡിനേറ്റ്, ഹൊറിസോണ്ടൽ കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്, വെർട്ടിക്കൽ കോർഡിനേറ്റ്. ദെൻ എക്സ് കോർഡിനേറ്റ് ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ആണ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മൂവിങ് റൈറ്റ് ഫ്രം ദ ലെഫ്റ്റ് ടു ദ സ്ക്രീന്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, വെർട്ടിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മൂവിങ് ഡൗൺ ഫ്രം ടോപ്പ് ടു ദ സ്ക്രീൻ. നമ്മൾ എക്സ് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റ്, ഇവിടെ എക്സ് വൈ എന്ന് പറയുന്ന നമ്മളൊരു പോയിന്റ് പറയുമ്പോൾ ഇതിന്റെ എക്സ് ആക്സിൽ നിന്നും വൈ ആക്സിസ്, എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുള്ള ആ ഒരു പൊസിഷൻ, റിലേറ്റീവ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കോർഡിനേറ്റ് പറയുക. ദെൻ കോർഡിനേറ്റ് യൂണിറ്റ്സ് ആർ മെഷേർഡ് ഇൻ പിക്സൽ. എ പിക്സൽ ഈസ് എ ഡിസ്പ്ലേ മോണിറ്റർ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് റെസൊല്യൂഷൻ. നമ്മളൊരു പിക്സൽ സൈസ് ആണല്ലോ ഒരു മോണിറ്ററിൽ പറയുന്നത്, അതിന്റെ സ്മോളസ്റ്റ് റെസൊല്യൂഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ സാധാരണ ഇത് 0, 0 ആണ്. ദെൻ എക്സ് കോർഡിനേറ്റ്, ഇതാണ് എക്സ്, ഇത് വൈ. ഇവിടെ എക്സ് എക്സ് വൈ എന്ന് പറയുന്ന കോർഡിനേറ്റിലുള്ള ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു പിക്സൽ സൈസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും, അല്ലെ, ഈ കോർഡിനേറ്റ് പൊസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിനെല്ലാം തന്നെ ഓരോ കോർഡിനേറ്റ്സ് നമ്മൾ കൊടുക്കുക. അതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റും. ഒരു ഡ്രോ ലൈൻ എക്സാമ്പിൾ ആണ്. ലൈൻ ഡ്രോ ചെയ്യാനായിട്ട് ഇനിറ്റ് മെത്തേഡില് നിങ്ങൾക്ക് ഇതിനകത്ത് ജെ ആപ്ലെറ്റ് നമുക്ക് കൊടുത്തിരിക്കുന്നത് നമ്മൾ AWT നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ്. സിങ് കമ്പോണന്റ് ആയതുകൊണ്ടാണ് അതിപ്പം നോക്കേണ്ട. ഇനിറ്റ് മെത്തേഡില് നമ്മൾ കൊടുത്തിരിക്കുകയാണ് പെയിന്റ് ഗ്രാഫിക്സ് ജി. ഇതുപോലെ നമ്മൾ നേരത്തെ ചെയ്യുന്ന G.DrawString പകരം ഇവിടെ G.DrawLine ദ കോർഡിനേറ്റ് പൊസിഷൻ 20, 20, 100, 100. അപ്പം 20, 20, 100, 100 ൽ വരുന്ന ആ ഒരു എക്സും, ഇത് എക്സ്, വൈ, പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിലെ എക്സും വൈ കോർഡിനേറ്റും. അപ്പം 20, 200 വൈ 20, 200 ആണ്. അങ്ങനെയുള്ള ഒരു ലൈൻ ഇവിടെ ഡ്രോ ചെയ്ത് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഒരു നമുക്ക് പല ഷേപ്സ്, ഡിഫറെന്റ് ഷേപ്സ്, ഇനി ഈ 20-ൽ നിന്ന് വേറെ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു ഷേപ്സ് നമുക്ക് രണ്ട് ലൈനിന്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് ഡ്രോ ചെയ്യാം. രണ്ടോ മൂന്നോ ലൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് ഷേപ്സ് ഡ്രോ ചെയ്യാം. അവിടെ എന്ത് ചേഞ്ച് ചെയ്താൽ മതി, ഈ കോർഡിനേറ്റ് പൊസിഷന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറെന്റ് ഷേപ്സ് നമുക്ക് കിട്ടും.
ഇവിടെ ഇനിറ്റ് മെത്തേഡിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇനിറ്റിനെ കോൾ ചെയ്തു ദെൻ പെയിന്റ് മെത്തേഡിൽ ഡ്രോ റെക്ട് റെക്ടാംഗിൾ ഉണ്ട് ദെൻ ഫിൽ റെക്ട് ഡ്രോ റൗണ്ട് റെക്ട് അപ്പൊ ഇത് ഈ മൂന്ന് ഷേപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം പൊസിഷൻസ് ഇവിടെ ഉണ്ട് 20, 20 ഡ്രോ റെക്ടാംഗിൾ ഇതായിരിക്കും 100, 100 വെച്ചിട്ട് നാല് കോർഡിനേറ്റ് പൊസിഷൻ അല്ലേ അതെന്താണ് നമ്മൾ നേരത്തെ കണ്ടതാണ് ഡ്രോ റെക്ട് വരയ്ക്കണമെങ്കിലുള്ള കോർഡിനേറ്റ് പൊസിഷൻ എന്താണെന്ന് ഓർക്കുന്നുണ്ടോ ഡ്രോ റെക്ട് ദെൻ ഇവിടെ നെക്സ്റ്റ് വരുന്നത് ഫിൽ റെക്ട് ആ റെക്ടാംഗിൾ ഫില്ല് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഒരു ഡ്രോ റൗണ്ട് റെക്ട് അവിടെ ആ റെക്ടാംഗിളിനകത്തായിട്ടാണ് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് എക്സ്ട്രാ രണ്ട് പൊസിഷനും കൂടെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഒന്ന് ഫെമിലിയർ ആകുക നമുക്ക് ഇങ്ങനെയാണ് ഇതിനകത്ത് ഷേപ്സ് ഡ്രോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കോർഡിനേറ്റ് പൊസിഷൻ കൊടുക്കുക അതനുസരിച്ച് നമുക്ക് ഡിഫറെന്റ് ഷേപ്സ് ഇവിടെ ഡ്രോ ചെയ്യാൻ പറ്റും ഇവിടെ ഓവൽ ആണ് ഡ്രോ ഓവൽ ഒരു ഓവൽ ഡ്രോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓവൽ ഫില്ല് ചെയ്യാനായിട്ട് ഫില്ല് ഓവൽ വീണ്ടും അതിനകത്ത് കോർഡിനേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു പർട്ടിക്കുലർ ഇമേജ് വേണമെങ്കിൽ ഇതിന്റെ എല്ലാം ഒരു ഷേപ്സ് അതിന്റെ പൊസിഷൻ ഒക്കെ അപ്രോക്സിമേറ്റ് ആയിട്ട് നിന്നെങ്കിലേ നമുക്ക് ഇപ്പൊ ഒരു രണ്ടൊരു ഹ്യൂമൻ ഐ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഓവൽ കൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ അതിനകത്ത് ഒരു ബ്ലാക്ക് ഇത് വരണമെങ്കിൽ അത് പക്ഷെ അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ടാണെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഹ്യൂമൻ ഫേസിൽ ഒരു ഐ ആയിട്ടൊക്കെ വരത്തുള്ളൂ അതുപോലെ നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അല്ലെ ഇപ്പൊ ഒരു ഇതൊരു ഐയുടെ പുറത്ത് ഔട്ട്സൈഡും ഒരു സർക്കിൾ അകത്ത് വന്നാൽ നമ്മൾ ശരിക്കും ഒരു മനുഷ്യന്റെ കണ്ണുപോലൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും ഇത് കൊണ്ടുപോയിട്ട് അപ്പൊ ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇത് എത്ര ഏത് ഷേപ്സ് വേണേലും നമുക്ക് ഫോം ചെയ്യാം ഇത് ഡിഫറെന്റ് മെത്തേഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രോ റെക്ട് ഡ്രോ റൗണ്ട് റെക്ട് ഫിൽ ആർക്ക് ഫിൽ ഓവൽ ഫിൽ പോളിഗൺ ഫിൽ റെക്ട് ഫിൽ റൗണ്ട് റെക്ട് ഗെറ്റ് കളർ ഗെറ്റ് ഫോണ്ട് സെറ്റ് കളർ സെറ്റ് ഫോണ്ട് ഡ്രോ റെക്ട് ആണെങ്കിൽ ഒരു ഹോളോ റെക്ടാംഗിൾ വരയ്ക്കാനായിട്ടും ഡ്രോ റൗണ്ട് റെക്ട് ആണെങ്കിൽ ഡ്രോ എ ഹോളോ റെക്ടാംഗിൾ വിത്ത് റൗണ്ടഡ് കോർണേഴ്സ് അപ്പൊ കോർണേഴ്സിന് ഒരു ചെറിയ നമ്മുടെ റെക്ടാംഗിൾ അല്ല റൗണ്ടഡ് ആയിരിക്കും ഫിൽ ആർക്ക് ആണെങ്കിൽ ഫിൽഡ് ആർക്ക് ആണ് ആർക്ക് ഫിൽ ചെയ്തിട്ടുള്ളതാണ് ഫിൽ ഓവൽ ആണെങ്കിൽ ഫിൽഡ് ഓവല് ഫിൽ പോളിഗൺ ആണെങ്കിൽ ആ പോളിഗൺ ഫിൽ ചെയ്തിട്ടുള്ളതായിരിക്കും റെക്ടാംഗിൾ ഫിൽ ചെയ്യാനാണെങ്കിൽ ഫിൽ റെക്ട് ഫിൽ റൗണ്ട് റെക്ട് ആണെങ്കിൽ ആ റൗണ്ട് റെക്ടാംഗിൾ ഫിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഗെറ്റ് കളർ ആണെങ്കിൽ ഡ്രോയിങ് കളേഴ്സ് റിട്രീവ് ചെയ്യാൻ ഗെറ്റ് ഫോണ്ട് ആണെങ്കിൽ കറന്റ്ലി യൂസ്ഡ് ഫോണ്ടിനെ റിട്രീവ് ചെയ്യാൻ അതുപോലെ തന്നെ സെറ്റ് കളറും സെറ്റ് ഫോണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഇതിനകത്ത് കളറും ഫോണ്ടും സെറ്റ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇത് നമ്മൾ പറഞ്ഞ ഈ മെത്തേഡ്സിന്റെ ഒക്കെ തന്നെ സിൻടാക്സ് എല്ലാം കൂടെയാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡ്രോ ലൈൻ ഉണ്ട് ഡ്രോ റെക്ട് ഉണ്ട് ഫിൽ റെക്ട് ഉണ്ട് ഇതിന്റെ എല്ലാം കോർഡിനേറ്റ് പൊസിഷനും ഡിസ്ക്രിപ്ഷനും ആണ് അത് ജസ്റ്റ് റെഫർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം നമ്മൾ ഈ ഓരോന്നും പറഞ്ഞത് തന്നെ രണ്ട് ടേബിളായിട്ട് കാണിച്ചിരിക്കുന്നത് അതാണ് ഈ രണ്ട് ടേബിളായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഡ്രോ ലൈൻ എന്നുള്ള മെത്തേഡിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സിൻടാക്സ് ഒക്കെ എഴുതാണ് പറഞ്ഞ X1 Y1 ഇന്റിജർ ദെൻ X2 Y2 ദിസ് മെത്തേഡ് കണ്ടെയ്ൻ ടു പെയർ കോർഡിനേറ്റ് X1 Y1 ആൻഡ് X2 Y2 ആസ് ആർഗ്യുമെന്റ് ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ നമുക്കൊരു ലൈന് രണ്ട് കോർഡിനേറ്റ് പൊസിഷൻ ഉണ്ടല്ലോ ആ രണ്ട് ലൈനിന്റെ കോർഡിനേറ്റ് പൊസിഷൻ അപ്പം ഓർക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കുന്ന രണ്ട് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ X1 Y1 ആയിരിക്കും സെക്കൻഡ് എന്ന് പറയുന്നത് X2 Y2 ആ ഒരു ഓർഡറിലായിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് അല്ലെ ലൈൻ ഡ്രോ ചെയ്യുന്നത് ആ രീതിയിൽ വേണം നമ്മൾ പൊസിഷൻ കൊടുക്കാനായിട്ട് തന്നെ ഡ്രോ റെക്റ്റിന്റെ ഒന്നും കൂടെ പറയുകയാണ് എക്സ് ടോപ്പ് ലെഫ്റ്റ് വൈ ടോപ്പ് ലെഫ്റ്റ് വിഡ്ത് ഹൈറ്റ് ഫസ്റ്റ് 2 points റെപ്രസെന്റ് എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് എത്ത ടോപ്പ് ലെഫ്റ്റ് കോണർ നമ്മൾ എക്സും വൈയും ആദ്യത്തെ രണ്ട് കോർഡിനേറ്റ് എക്സിന്റെയും വൈയുടെയും ലെഫ്റ്റ് കോർണർ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ് ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഫസ്റ്റ് 2 points റെപ്രസെന്റ് ചെയ്യുന്നതാണ് ടോപ്പ് ലെഫ്റ്റ് കോർണർ ആയിരിക്കും നെക്സ്റ്റ് 2 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ വിഡ്ത്ത് ഹൈറ്റും അപ്പം നമുക്കൊരു പോയിന്റും അതിന്റെ വിഡ്ത്തും ഹൈറ്റും കൂടെ ഉണ്ടെങ്കിലല്ലേ റെക്ടാംഗിൾ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം കൊടുക്കുന്ന ഓർഡറിൽ മനസ്സിലാക്കേണ്ടത് എക്സും വൈ എന്ന് പറയുന്ന ലെഫ്റ്റ് കോർണറിലെ പൊസിഷനാണ് പിന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഇതാണ് അതിന്റെ സിൻടാക്സ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുക ഓവൽ ആണെങ്കിൽ ഇവിടെ എക്സും വൈയും ദെൻ വിഡ്ത്ത് ഹൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ ഫസ്റ്റ് 2 arguments എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ഓഫ് ദ ടോപ്പ് ലെഫ്റ്റ് ദെൻ തേർഡ് ആൻഡ് ഫോർത്ത് എന്ന് പറയുന്നത് വിഡ്ത്ത് ഹൈറ്റും ആയിരിക്കും നമ്മളിപ്പോ ഈ പൊസിഷൻ മാറിയാണ് കൊടുക്കുന്നതെങ്കിൽ കിട്ടുന്നത് ഓവലിന്റെ ഷേപ്പ് മാറിയിരിക്കും
പ്രോഗ്രാം ആണ് എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇതിപ്പം ആപ്പിൽ തന്നെയുള്ള സിങ് കമ്പോണൻസും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കാം. സൂപ്പർ ഡ്രോ ലൈൻസ്, റെക്ടാംഗിൾ, ഓവൽ, അതൊക്കെ കിടന്നിട്ട് ഇവിടെ സെറ്റ് സൈസ് 400x165 ഇട്ടിട്ടുണ്ട്. വിസിബിലിറ്റി ട്രൂ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പെയിന്റിനകത്ത് നിങ്ങളിപ്പോ ഈ പാർട്ട് AWT വരുമ്പോഴേ കുറച്ചും കൂടെ മനസ്സിലാകും. അല്ലെ, നമുക്ക് ഇവന്റ് ഹാൻഡ്ലിങ്ങിന്റെ ആ പോർഷനിലേക്ക് വരുമ്പോഴാണ് ഇവിടെ കൂടുതൽ മനസ്സിലാകുക. ഇപ്പൊ ഇതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളത്. ഇവിടെ G.set color, കളറ് നമ്മൾ റെഡ് ആയിട്ട് സെറ്റ് ചെയ്തു. ഡ്രോ ലൈൻ 5,30, 350, 30, ഇതാണ് അതിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്. ഇൻ G.set color, കളർ ഡോട്ട് ബ്ലൂ, എന്താ ഡ്രോ റെക്റ്റ്, ദെൻ G.fill റെക്റ്റ്, അതിനെ ഫില്ല് ചെയ്യാനായിട്ടും കൊടുത്തു. നെക്സ്റ്റ് സെറ്റ് കളറ്, കളർ ഡോട്ട് സിയാന്, ഫിൽ റൗണ്ട് റെക്റ്റ്, അതിന്റെ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഡ്രോ റൗണ്ട് റെക്റ്റ്, അതിന്റെ കോർഡിനേറ്റ് പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ G.set color, G.draw 3D rect, ദെൻ ഫിൽ 3D rect, G.set color, കളർ ഡോട്ട് മജന്ത കൊടുത്തിട്ടുണ്ട്. ഡ്രോ ഓവൽ, ഫിൽ ഓവൽ, ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡ്രോ ഫിൽ റൗണ്ട് റെക്റ്റാംഗിൾ, ഡ്രോ നോൺ ഫിൽഡ് റൗണ്ട് റെക്റ്റാംഗിൾ, ഈ രണ്ട് കോർഡിനേറ്റ് ആണ് പറയുന്നത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കണ്ടു. ഡ്രോ ഓവൽ ആണ്, ഡ്രോ ഫിൽഡ് ഓവൽ. അപ്പൊ ഇതനുസരിച്ച് നമ്മൾ മെയിൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഗ്രാഫിക്സ് ക്ലാസ് ആണ്. അപ്പൊ ആപ്ലറ്റിന്റെ ഫുൾ മാത്രമല്ല, നമ്മൾ AWT ഒരു പാർട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഈ രീതിയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ആ ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഡിഫോൾട്ട് ഓപ്പറേഷനും കൊടുത്തു, ക്ലോസ് ഓപ്പറേഷൻ. ഇത് സിങ്ങിന്റെ ഉള്ളത് കൊണ്ടാണ് ഈ പോർഷൻ നിങ്ങളിപ്പം കൂടുതൽ അറിയിച്ച് ചെയ്യേണ്ട. നമുക്ക് അടുത്ത പോർഷനിൽ വരുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ കിട്ടാൻ വേണ്ടി യൂസ് ചെയ്ത് ഈ സംഭവങ്ങൾ ഒന്ന് ഓർത്താൽ മതി. അതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഓക്കെ ആയല്ലോ. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന, ഈ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അനുസരിച്ചിട്ടുള്ള ഔട്ട്പുട്ട് ആണ്. ഓരോ കളറും അതനുസരിച്ച് നമുക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ അത് മനസ്സിലാകും. ഇത് ആപ്ലെറ്റ് വ്യൂവർ പോലെ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക. GUI എൻവയോൺമെന്റ് ആണ്. ഈ രീതിയിലുള്ള ഔട്ട്പുട്ട്സ് ആണ് നമുക്ക് ഇവിടെ ഈ കിട്ടിയിരിക്കുന്നത്. കോർഡിനേറ്റ് പൊസിഷൻ ഒക്കെ വെച്ചിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആർക്ക് വിഡ്ത്ത്, ആർക്ക് ഹൈറ്റ്, റൗണ്ടഡ് റെക്ടാംഗിളിന്റെ ആണ്. ഇത് റെക്ടാംഗിൾ ആണല്ലേ, അതാ ഇവിടെ ഈ ലൈൻ നോക്കിയാൽ റെക്ടാംഗിൾ ആണ് അല്ലേ. ഈ റൗണ്ടഡ് റെക്ടാംഗിൾ വരാനായിട്ട് അതപ്പോ ഈ ഈ കോർണറിന്റെ അവിടെ ഒരു ശരി ശരിക്കും കണ്ടോ, ഇതാണ് റൗണ്ടഡ് റെക്ടാംഗിൾ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആർക്കിന്റെ ഹൈറ്റ് ആണിത്. ഹൈറ്റ് ദെൻ വിഡ്ത്ത്, ആർക്ക് വിഡ്ത്ത്, ഇത് ഇതിനകത്തെയാ നോക്കണ്ടേ. ആർക്ക് വിഡ്ത്ത് ദെൻ ആർക്കിന്റെ ഹൈറ്റ്, ഇതാണ് നമ്മള് റൗണ്ടഡ് റെക്ടാംഗിൾ പറയുമ്പം ആർക്കിന്റെ വിഡ്ത്തും ഹൈറ്റും പറയുന്നത്. ഈ രീതിയിലായിരിക്കും അതിനകത്ത് കിട്ടുന്നത്. ഈ ഒരു ഓവലിനെ കുറിച്ചാണെങ്കിൽ, ഓവൽ ബൗണ്ടഡ് ബൈ റെക്ടാംഗിൾ, ഇത് എക്സ്, വൈ, ഇത് വിഡ്ത്ത്, ഇത് അതിന്റെ ഹൈറ്റ് പൊസിഷൻ, ഇതായിരിക്കും ഓവല്. ഇനി ആർക്കിന്റെ സിന്റാക്സ് ആണ്, ആർക്ക് സെയിം ആസ് ഓവൽ. ഫസ്റ്റ് ഫോർ ആർ സെയിം ആസ് ആർഗ്യുമെന്റ്സ് ഓഫ് ഡ്രോ ഓവൽ. നെക്സ്റ്റ് ആർഗ്യുമെന്റ്സ് റെപ്രസെന്റ് സ്റ്റാർട്ടിങ് ആംഗിൾസ് ആൻഡ് ഡിഗ്രീസ് ഓഫ് അറൌണ്ട് ആർക്ക്. ഇവിടെ എക്സ്, വൈ, ദെൻ വിഡ്ത്ത്, ഹൈറ്റ്, സ്റ്റാർട്ട് ആംഗിൾ ആൻഡ് ആർക്ക് ആംഗിൾ. അപ്പൊ ഇത്രയും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ആർക്ക് കിട്ടത്തുള്ളൂ. ആർക്ക് ഡ്രോ ചെയ്യണമെങ്കിൽ ഓവല് പോലെ തന്നെയാണ്, നമുക്ക് അതിന്റെ ഇത്രയും പൊസിഷൻസ് പറഞ്ഞെങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് അവിടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രോ റൗണ്ട് റെക്റ്റിന്റെ സിന്റാക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഇതെല്ലാം കൂടെ നിങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ഗ്രാഫിക്സ് ക്ലാസ്സിലെ കുറെ ഷേപ്സിന്റെങ്കിലും സിന്റാക്സ് പഠിക്കുക. അപ്പൊ ആ ഷേപ്സിന്റെ കോർഡിനേറ്റ് പൊസിഷൻ വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുന്ന പോലെ നമുക്ക് കുറെ എണ്ണം നോക്കാം. പിന്നെ ഒന്ന് രണ്ട് പ്രോഗ്രാംസും കൂടി ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കുറെ കൂടെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ യൂസ് ചെയ്ത പോളിഗൺ ആണ്. പോളിഗണ് നമുക്ക് ഇതിനകത്ത് ഡ്രോ ചെയ്യാൻ പറ്റും. അതിന്റെ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇത് നമ്മൾ ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ആപ്ലെറ്റിൽ വെച്ചിട്ട് ഗ്രാഫിക്സ് ക്ലാസ് ഉണ്ട്. അതിൽ നമുക്ക് ഡിഫറെന്റ് ഷേപ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറെ
സിൻടാക്സും ഡീറ്റെയിൽസും ആണ് ഇവിടെ കൊടുത്തത്. ഇത് വെച്ചിട്ട് നമുക്ക് ഡിഫറെന്റ് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന്റെ പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല